ഒറോൻസ് കിച്ചണിലേക്ക് സ്വാഗതം. മലയാളിയുടെ രുചിമുകുളങ്ങൾക്ക് എന്നും മറക്കാനാവാത്ത ഒരു കണിയാണ് ഈ കറി. ഇതുണ്ടാക്കാത്ത മലയാളികൾ കുറവായിരിക്കും. മുരിങ്ങക്കായ്, മാങ്ങ, ചക്കക്കുരു, ചെമ്മീൻ ഇട്ടിട്ടുള്ളൊരു കറി. ഇതിൻ്റെ ചേരുവകളാണ് ചെമ്മീൻ, അതാണ് അതിൻ്റെ മെയിൻ ചേരുവ, പിന്നെ ചക്കക്കുരു, മാങ്ങ, മുരിങ്ങക്കായ്. ഇത് കൂടാതെ തന്നെ നമുക്ക് മറ്റു കുറച്ച് സാധനങ്ങൾ കൂടി ആവശ്യമുണ്ട്, അത് ഞാൻ പറയാം. 10 പേർക്കുള്ള പോർഷനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 10 പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നതല്ല. കൂടാതെ കുറച്ച് വേപ്പില വേണം, ഒരു 4-5 പച്ചമുളക്, ഒരു 5-6 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. കുറച്ച് ഈ മുളക് നമ്മൾ ചെറുതായിട്ട് നുറുക്ക് അരിഞ്ഞെടുക്കുന്നു. അതുപോലെ വെളുത്തുള്ളി അരിഞ്ഞെടുക്കുക, ഇഞ്ചിയും അരിഞ്ഞെടുക്കുക. കുറച്ച് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി പറയുമ്പോൾ നമുക്കൊരു ഒരു 1/4 ടീസ്പൂൺ, ഒരു ടീസ്പൂൺ മുളക് പൊടി. പിന്നെ തേങ്ങ വേണം. തേങ്ങ ചെറുതാണെങ്കിൽ ഒരു തേങ്ങ, അതല്ലെങ്കിൽ വലുതാണെങ്കിൽ ഒരു മുറി തേങ്ങ. അത് ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കണം. അരച്ച് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചക്കക്കുരുവും ചെമ്മീനും കൂടെ, ഒപ്പം തന്നെ മുളക് പൊടിയും ആ ചേരുവകളും. നമ്മൾ പറഞ്ഞ മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ വേവിക്കണം. നന്നായിട്ട് വെന്ത് ചെയ്യണം. അപ്പോൾ ഈ ചെമ്മീൻ്റെ വെന്ത വെള്ളത്തിൽ കിടന്നിട്ട് ഈ ചക്കക്കുരു കൂടി വേകുമ്പോൾ ആ ചെമ്മീൻ്റെ ഒരു ടേസ്റ്റ് കൂടി ആ ചക്കക്കുരുവിന് കിട്ടും. ചക്കക്കുരുവിന് കുറച്ച് വേവ് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ ആദ്യം ഈ ചക്കക്കുരു അതിനൊപ്പം ചേർക്കുന്നത്. അതുപോലെ നന്നായിട്ട് കണ്ടോ വെന്ത് വരുമ്പോൾ നമുക്ക് പതിയെ മുരിങ്ങക്കായ ആഡ് ചെയ്യാം. മുരിങ്ങക്കായ്ക്ക് ഈ ചക്കക്കുരുകൾ കുറച്ചുകൂടി വേവ് കുറവാണ്, അപ്പോൾ അതിന് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മാങ്ങയുടെ ഈ സമയത്ത് ഇതിനോടൊപ്പം ആഡ് ചെയ്യാം. അപ്പോൾ ഈ ചക്കക്കുരുവും അതുപോലെ തന്നെ മുരിങ്ങക്കായ് മാങ്ങയ്ക്ക് കൂടി ആ ചെമ്മീൻ്റെ കുറച്ച് ടേസ്റ്റ് അതിനോടുകൂടി ചേർന്ന് പിടിക്കും, നന്നായിട്ട് പിടിച്ചു വരും. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കണം. അത് ഞാൻ ആദ്യമേ പറയാൻ മറന്നുപോയി. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ അതിനകത്ത് ആദ്യം ചേർക്കണം നമ്മൾ, കേട്ടോ. നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കാം. വെന്ത് കഴിഞ്ഞില്ലേ, ഇല്ലോ, വെള്ളമെല്ലാം വച്ച് നന്നായിട്ട് വെന്ത് വന്നു. വെന്ത് വന്നു കഴിഞ്ഞത്തേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ആഡ് ചെയ്യണം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം കൂടി അതിനകത്തേക്ക് ഒഴിക്കും. മിക്സ് ചെയ്ത് കഴിഞ്ഞോണ്ടോ, മിക്സ് ചെയ്തപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്താലാണ് കറി കുറച്ചുകൂടി ഗ്രേവി ഉണ്ടാവുള്ളത്. കുറച്ചുകൂടി വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടുവെള്ളം ആയിരിക്കണം ആഡ് ചെയ്ത് കൊടുക്കണ്ടേ, കുറച്ചുകൂടി ബെറ്റർ. തേങ്ങ ആഡ് ചെയ്ത ശേഷം നമ്മൾ അധിക നേരം ഇത് തേങ്ങ തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ ചെറിയൊരു തിള ഇങ്ങനെ പൊട്ടി വരുന്നത് നമ്മൾ നാടൻ ഭാഷയിൽ പറയും. ഒന്ന് ആ തിളയ്ക്കുന്നതിൻ്റെ ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും നമ്മൾ നോക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. ആ ഫസ്റ്റ് സ്റ്റെപ്പ് വരുമ്പോഴേക്കും നമ്മളത് വാങ്ങി വയ്ക്കുക. തിളപ്പൊട്ടി വരാന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചുതരാം, കണ്ടോ കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താഴെ ഇങ്ങനെ ആ തിളച്ച് ഇങ്ങനെ പൊന്തി വരുന്നത്. അധികം നേരം തിളപ്പിക്കരുത്, ഈ തിളപ്പൊട്ടി വരുന്നത്
ആ സമയത്ത് തന്നെ നമ്മൾ ചൂട് കുറച്ച് അല്ലെങ്കിൽ ഓഫ് ചെയ്യാം. ഇനി നമ്മളിത് താളിക്കുക എന്ന് പറയുന്നത്, നമ്മൾ താളിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ചെറിയ ഉള്ളി നന്നായിട്ട് അരിച്ചെടുക്കുക. ഇപ്പം വേപ്പിലി കുറച്ച് കടുക് ആവശ്യമാണ്. ഇതിനകത്ത് നമ്മൾ വേറൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ വെച്ച് ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട്, കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഈ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇടുക. ഒപ്പം തന്നെ വേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കുക. അത് വെളുത്തുള്ളി നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോഴേക്കും നമ്മളത് നേരെ എടുത്ത് കറിയിലേക്ക് ഒഴിച്ചിട്ട് കറി അടച്ചു വയ്ക്കാം. ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ബ്രൗൺ കളറായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെയാണ് നമ്മൾ കരിയാൻ നിൽക്കരുത്. കരിയുന്നതിന് മുമ്പ് തന്നെ നമ്മളത് ഒഴിക്കുക. എന്നിട്ട് കുറച്ച് ചാറെടുത്ത് നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടെ എണ്ണ കൂടി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വടിച്ച് കറിയിലേക്ക് ഒഴിക്കും. കണ്ടോ, അപ്പോൾ നമ്മുടെ മുരിങ്ങാക്ക മാങ്ങ ചക്കക്കുരു ചെമ്മീൻ കറി, മലയാളിയുടെ സ്പെഷ്യൽ കറി. ഫൊറോൻസ് കിച്ചണിലേക്ക് സ്വാഗതം. മലയാളിയുടെ രുചിമുകുളങ്ങൾക്ക് എന്നും മറക്കാനാവാത്ത ഒരു കണിയാണ് ഈ കറി. ഇതുണ്ടാക്കാത്ത